ജനകീയ സർക്കാർ മൂന്നാം വർഷത്തിലേക്ക് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തൊള്ളായിരം വാഗ്ദാനങ്ങൾ നൽകിയതിൽ രണ്ട് വർഷത്തിനിടെ എണ്ണൂറ്റിയൊൻപതും നടപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു വിലക്കയറ്റം പിടിച്ചുനിർത്തിയും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും ആരോഗ്യരംഗത്ത് സാധാരണക്കാരെ കരുതിയുമാണ് നയപരിപാടികൾ സർക്കാർ നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വിലയിരുത്താൻ എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന രാജ്യത്തിന് മാതൃകയായ കിഴിവഴക്കമാണ് എല്ഡിഎഫ് സൃഷ്ടിച്ചത് തൊണ്ണൂറ് അധ്യായങ്ങളിലായി മുന്നൂറ് പേജുള്ള പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തത് അതിദാരിദ്ര്യമില്ലാതാകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാനാണ് കേരളം ഒരുങ്ങുന്നത് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ സർക്കാർ ദത്തെടുത്തു വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പതിനായിരം കോടി ചെലവഴിച്ചു ഈ ഹെൽത്തിനെ ആരോഗ്യവകുപ്പിന്റെ മുഴുവൻ ഐ ടി അധിഷ്ഠിത സേവനങ്ങൾ ലഭിക്കുന്ന ഏജൻസിയാക്കി മാറ്റി സെർവിക്കൽ ക്യാൻസർ തടയാൻ വാക്സിൻ പൈലറ്റ് പദ്ധതി ആലപ്പുഴ വയനാട് ജില്ലകളിൽ നടപ്പാക്കും അതിഥി തൊഴിലാളികൾക്ക് ആവാസ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സൗജന്യ ഇൻപേഷ്യൻ ചികിത്സയും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വെൽവുമൺ ക്ലിനിക്കുകൾ എന്നിവ ജില്ലാ ജനറൽ ആശുപത്രികളിൽ വയോജന ക്ലിനിക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു സർക്കാരിന്റെ മൂന്ന് ഐ ടി പാർക്കുകളിലായി സൃഷ്ടിച്ചത് ഇരുപത്തിരണ്ടായിരത്തി തൊഴിലവസരം സ്റ്റാർട്ടപ്പുകൾ വഴി പതിനായിരം തൊഴിലവസരവും സൃഷ്ടിച്ചു സംസ്ഥാനത്തെ ആകെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം എണ്ണംമായും അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപവും ലഭ്യമായി കൂടുതൽ കമ്പനികളെ കേരളത്തിലെത്തിക്കാൻ സി എം ഹൈപ്പവർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഓഫീസുകളിൽ കെഫോൺ സജ്ജമാക്കാൻ നടപടി പുരോഗമിക്കുന്നു സ്പേസ് പാർക്കിൽ നിക്ഷേപത്തിനായി ആൻഡ്രക്സ് കോർപ്പറേഷൻ ിനുമായി ധാരണാപത്രം ഒപ്പിട്ടു പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വൻ കുതിപ്പാണ് സംസ്ഥാനത്തുണ്ടായത് പൊതുമരാമത്ത് വകുപ്പ് വിവിധ പ്രവർത്തികൾക്കായി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ദശാംശം അഞ്ച് കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകി മൂവായിരത്തി നാനൂറ്റി രണ്ട് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ റോഡുകൾ ബി എം ആൻഡ് ബി സി നിലവാരത്തിലേക്ക് ഉയർത്തി അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ റോഡുകൾ കൂടി ഈ നിലവാരത്തിലാക്കും മലയോര ഹൈവേയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്ന് മൂന്ന് ഒൻപത് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ദേശീയപാതാ വികസനം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് െ എണ്ണിയാൽ തീരാത്ത പദ്ധതികളുടെ നിർവഹണ പുരോഗതിയാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത് കൈരളി ന്യൂസ് തിരുവനന്തപുരം